െത്തിയ ശേഷം ജർമ്മൻ യുവതിയെ കാണാതായ സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി യുവതിയുടെ ചിത്രവും വിവരങ്ങളും സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കൈമാറിയതിന് പിന്നാലെ മറ്റു പോലീസ് സേനകൾക്കും ഇത് നൽകിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ മാർച്ച് ഏഴിന് തിരുവനന്തപുരത്ത് എത്തിയ പറ്റി ഒരു വിവരവുമില്ലെന്ന് കാട്ടി ജർമ്മൻ കോൺസുലേറ്റിൽ മാതാവ് പരാതി നൽകിയിരുന്നു ഇത് ഡി ജി പിക്ക് കൈമാറിയതോടെയാണ് വലിയതുറ പോലീസ് അന്വേഷണം തുടങ്ങിയത് ലിസയ്ക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും മാർച്ച് അഞ്ചിനാണ് ലിസ ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ടത് മൂന്നര മാസം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ലെന്ന് കാണിച്ചാണ് അമ്മ പരാതി നൽകിയത് കേരളത്തിലെത്തിയ ശേഷം ഫോൺ വിളിയോ വിവരങ്ങളോ ഇല്ലെന്ന് പരാതിയിൽ വ്യക്തമാക്കി രാജ്യത്തെ ഒരു വിമാനത്താവളം വഴിയും ലിസ തിരിച്ചു പോയിട്ടില്ലെന്നാണ് വിമാനത്താവള രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് പോലീസിന് വ്യക്തമായത് ലിസ അമൃതപുരിയിലും എത്തിയിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി അമൃതാനന്ദമായി മടവും വിനോദസഞ്ചാര മേഖലകളും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ജർമ്മൻ എംബസി വഴി ബന്ധുക്കളിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു ലിസയുമായി അടുപ്പമുള്ളവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് ഒപ്പമെത്തിയ യു കെ പൗരൻ മാർച്ച് പതിനഞ്ചിന് തിരികെ പോയതായും അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞ വർഷം കോവളത്തെത്തിയ ലിത്വിയൻ യുവതി ലിഗയെ കാണാതായ ശേഷം കൊല്ലപ്പെടാൻ ഇടയായത് പോലീസിന് വലിയ വീഴ്ചയായിരുന്നു ആദ്യം ലഭിച്ച പരാതി പോലീസ് കാര്യമായി അന്വേഷിച്ചിരുന്നില്ല വീഴ്ച ആവർത്തിക്കരുതെന്നും വിശദ അന്വേഷണം ഉടൻ നടത്തണമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം കടുത്ത മാനസിക സംഘർഷങ്ങൾക്കിടെയാണ് ലിസ ആത്മശാന്തി തേടി കേരളത്തിൽ എത്തിയതെന്ന് സഹോദരി കരോലിൻ വെളിപ്പെടുത്തുന്നത് കേരളത്തിലുള്ള ലിസയുടെ യാത്ര ശാന്തി തേടിയായിരുന്നുവെന്നും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെപ്പറ്റി വ്യക്തമായ വിവരങ്ങളില്ലായിരുന്നുവെന്നും കരോലിൻ പറഞ്ഞു ഒരു വർഷം മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് കൊല്ലപ്പെട്ട ലെത്വിയൻ സ്വദേശിയുടെ സഹോദരി ഇല്ലിസ് കോർമേനുമായി നടത്തിയ സംഭാഷണത്തിലാണ് കരോലിൻ ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്ന് സന്നദ്ധ പ്രവർത്തകർ അവകാശപ്പെടുന്നു കരോലിന് ഇംഗ്ലീഷ് ഭാഷ വശമില്ലാത്തതിനാൽ ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന സുഹൃത്തിന്റെ സഹായത്തോടെയാണ് ഇല്ലിസ് ഇക്കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് കേരളത്തിലെ തന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ലിസ വീസിനായി തിരച്ചിൽ ഊർജിതമാക്കുകയാണ് ഇല്ലിസ് ലിസ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നുവെന്ന് കരോലിൻ പറയുന്നു ആത്മശാന്തി തേടിയാണ് ഇന്ത്യയിലേക്ക് എത്തിയത് യു കെ സ്വദേശിക്കൊപ്പം ഇന്ത്യയിലേക്കുള്ള യാത്രയെപ്പറ്റി ലിസ് പറഞ്ഞിരുന്നു അന്വേഷണത്തിൽ എന്തെങ്കിലും തുമ്പ് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് വെബ്ഡെസ്ക് തൈസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ